ഹായ് ബഡീസ്, ഫിലിമി തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട് ബോക്സ് ഓഫീസിലെ എക്കാലത്തെയും മികച്ച കളക്ഷൻ നേടുന്ന ചിത്രമായി കമലഹാസിൻ്റെ വിക്രം. ചിത്രത്തിൻ്റെ തിയേറ്റർ പ്രദർശനം പൂർത്തിയായി ബോക്സ് ഓഫീസ് കളക്ഷൻ ക്ലോസ് ചെയ്യുമ്പോൾ 432.50 crore വേൾഡ് വൈഡായി നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും മാത്രം 307.60 crore കളക്ട് ചെയ്തത്. June 3 റിലീസ് ചെയ്ത ചിത്രം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കോളിവുഡ് ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും തകർത്തിരുന്നു. ഇതുവരെ തമിഴ്നാട്ടിൽ കളക്ഷൻ റെക്കോർഡ് ഇട്ടിരുന്ന ചിത്രം രാജമൌലിയുടെ ബാഹുബലിയായിരുന്നു. ഈ റെക്കോർഡ് മറികടന്ന് 151 crore ചിത്രം തമിഴ്നാട്ടിൽ നിന്നും മാത്രം നേടിയത്. കേരളത്തിൽ നിന്നുള്ള സിനിമയുടെ കളക്ഷൻ 40.50 crore. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നും 42.60 crore വിക്രം നേടിയത്. കർണാടകയിൽ നിന്നും 25.40 crore കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും 27.30 crore കളക്ട് ചെയ്തത്. നോർത്ത് അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, UK, ഫ്രാൻസ്, യൂറോപ്പ് എന്നിങ്ങനെ അന്താരാഷ്ട്ര ബോക്സ് ഓഫീസിൽ നിന്നായി 124.90 crore വിക്രം സ്വന്തമാക്കി. കൂടാതെ ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ച് ധനുഷിന്റെ തിരുചിത്രാമ്പലം എന്ന പുതിയ ചിത്രം 100 crore ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും മാത്രം ആദ്യ ദിനത്തിൽ ചിത്രം 9.52 crore നേടിയപ്പോൾ രണ്ടാം ദിനം 8.79 crore സിനിമയുടെ കളക്ഷൻ. 3-4 ദിനങ്ങളിൽ സിനിമ യഥാക്രമം 10.24 crore 11.03 crore സ്വന്തമാക്കി. 7-ാം ദിനത്തിൽ മാത്രം 3.70 crore ചിത്രം നേടിയത്. ആദ്യ ആഴ്ച തന്നെ 51 crore മുകളിലായിരുന്നു കളക്ഷൻ. 10 ദിവസം പൂർത്തിയാക്കുമ്പോൾ 70 crore തിരുചിത്രാമ്പലം സ്വന്തമാക്കിയത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദാണ്. അടുത്തതായി മോളിവുഡിൽ ടൊവിനോ തോമസിനെ നായകനാക്കി ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അജയന്റെ 2-ാം മോഷണം. വൻ മുതൽ മുടക്കിൽ ഒരുക്കുന്ന ചിത്രത്തിൽ മണിയൻ, അജയൻ, കുഞ്ഞിക്കേളു എന്നിങ്ങനെ 3 കഥാപാത്രങ്ങളെയാണ് ടൊവിനോ അവതരിപ്പിക്കുന്നത്. 1900, 1950, 1990 കാലഘട്ടങ്ങളിലെ കഥയാണ് ചിത്രത്തിൽ പറയുന്നത്. KGF, വിക്രം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ അൻബറിവായിരിക്കും സിനിമയ്ക്കായി സംഘടന ഒരുക്കുക. സുജിത് നമ്പ്യാരാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. ജീബുനിനൻ തോമസ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം. കാഞ്ഞങ്ങാട്ടിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക. ചിത്രത്തിൽ നായികയായി കൃതി ഷെട്ടി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കൃതി ഷെട്ടിയുടെ മോളിവുഡിലെ ആദ്യ ചിത്രം കൂടിയാണിത്. വളരെ ചുരുക്കകാലം കൊണ്ട് അതിശയകരമായ വളർച്ച നേടിയ താരമാണ് റോഷൻ മാത്യു. ആനന്ദം എന്ന ചിത്രത്തിലൂടെ അഭിനയം ആരംഭിച്ച് ബോളിവുഡ് വരെ എത്തി നിൽക്കുകയാണ് റോഷൻ മാത്യു ഇപ്പോൾ. ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രമായി റോഷൻ മാത്യു അഭിനയിച്ച ഡാർലിംഗ് കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത്. ചിത്രത്തിൽ മികച്ച പ്രകടനമാണ് റോഷൻ മാത്യു കാഴ്ചവെച്ചത്. അടുത്തതായി കോബ്രയിൽ വില്ലൻ കഥാപാത്രമായാണ് റോഷൻ അഭിനയിക്കുന്നത്. ചിത്രം 30 August റിലീസായത്. ഇപ്പോഴിതാ റോഷൻ നായകനാകുന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മമ്മൂട്ടി നായകനായ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തെത്തിയ ജി മാർത്താണ്ഡ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് റോഷൻ നായകനായി എത്തുന്നത്. ഇഷ്കിന് തിരക്കഥ എഴുതിയ രതീഷ് രവിയാണ് ഈ ചിത്രത്തിനും തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയും സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. SB ഫിലിംസിന്റെ ബാനറിൽ സുജിത് ബാലനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് സുരാജ് വഞ്ഞാർമൂട് നായകനാകുന്ന പുതിയ ചിത്രം ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആനഗസ്റ്റിൻ ആണ് ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആനഗസ്റ്റിൻ അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ. ചിത്രം സംവിധാനം ചെയ്യുന്നത് ഹരികുമാറാണ്. നവ്യ നായർ കേന്ദ്ര കഥാപാത്രമായ ഒരുത്തിക്ക് ശേഷം ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് KV അബ്ദുൽ നാസറാണ്. എം മുകുന്ദരാണ് ചിത്രത്തിന്റെ കഥ, തിരക്കഥ എന്നിവ ഒരുക്കിയിരിക്കുന്നത്. ജനാർദ്ദനൻ, കൈലേഷ്, സ്വാസിക, സുനിൽ സുക്ത, നീന കുറുപ്പ്, സതീഷ് പൊതുവാൾ, ദേവി അജിത്, ഡോക്ടർ രജിത് കുമാർ എന്നിവരും ചിത്രത്തിൽ മറ്റു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. പിന്നീട് സുരേഷ് ഗോപിയുടേതായി പുതുതായി പുറത്തിറങ്ങുന്ന ചിത്രമാണ് മേ ഹൂം മൂസ. ജിബു ജേക്കബ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിലെ പുതിയ ഗാനം റിലീസ് ചെയ്തത്. ബിജി ബാലും ജിൻഷാ കെ നാണവും ചേർന്ന് പാടിയിരിക്കുന്ന മനോഹരമായ മെലഡിയാണ് പുറത്തു വന്നിരിക്കുന്നത്. BK ഹരിനാരായണൻ എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശ്രീനാഥ് ശിവശങ്കരനാണ്. മലബാറിന്റെ ലാളിത്യവും മനോഹരിതയും അടിസ്ഥാനമാക്കിയാണ് ചിത്രത്തിലെ ഈ ഗാനം ഒരുങ്ങിയിരിക്കുന്നത്. പൂനം, ബജ്വ, അശ്വനി റെഡ്ഡി, സൈജു കുറുപ്പ്, ജോണി ആന്റണി, സലിംകുമാർ, ഹരീഷ് കണാരൻ, മേജർ രവി, ശ്രിന്ദ എന്നിവരും പിന്നെ ഒട്ടേറെ പുതുമുഖ നടന്മാരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. കോൺഫിഡൻസ് ഗ്രൂപ്പ്, തോമസ് തിരുവല്ല ഫിലിംസ് എന്നീ ബാനറുകളിൽ ഡോക്ടർ CJ റോയ്, തോമസ് തിരുവല്ല എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ബിജു മേനോനെ നായകനാക്കി നവാഗതനായ ശ്രീജിത്തൻ സംവിധാനം ചെയ്യുന്ന ഒരു തെക്കൻ തല്ലികസിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ട്രെയിലറിൽ ബിജു മേനോന്റെ മാസ് ആക്ഷൻ സീക്വൻസ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വേറിട്ട വേഷപകർച്ചയിലൂടെ പത്മപ്രിയ, റോഷൻ മാത്യു, നിമിഷ തുടങ്ങിയവരും ചിത്രത്തിലെത്തുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം പത്മപ്രിയ വീണ്ടും ബിഗ് സ്ക്രീനിലെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. E4 എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത, CV സാരഥി, സുനിൽ AK എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത് മധു നീലകണ്ഠനാണ്. GR ഇന്ദുഗോപന്റെ അമ്മിണിപ്പിള്ള വിട്ടുകസ എന്ന കഥയെ ആസ്പദമാക്കിയുള്ള ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാജേഷ് പിന്നാടനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്റെ വീഡിയോയിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപേണ അറിയിക്കേണ്ടതാണ്. മറിച്ച് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.